എൻ സി പി നേതാവിനെതിരായ പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ മൊഴി പോലീസിന് ഇന്ന് രേഖപ്പെടുത്താനായില്ല. പോലീസ് സംഘം വീട്ടിലെത്തിയെങ്കിലും യുവതിയില്ലാത്തതിനാൽ മടങ്ങി. അതിനിടെ എൻ സി പിയുടെ അന്വേഷണ സംഘം പരാതിക്കാരിയുടെ കുടുംബത്തിന് പറയാനുള്ളത് കേട്ട് ശ്യാംകുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം, അല്പം മുമ്പും പരാതിക്കാരി പറയുന്നത് കേട്ട് മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് ഇതുവരെയും തയ്യാറായില്ല എന്ന്, ഇന്നിപ്പോൾ അതിന് ശ്രമിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഒപ്പം എൻ സി പി അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യമെന്താണ്? അബ്ജോദ്, എൻ സി പിയുടെ അന്വേഷണ സംഘം ഇവിടെ എത്തിയ ഈ വീട്ടിലെത്തിയത് ഏതാണ്ട് ഒന്നേകാൽ മണിയോടുകൂടിയാണ്. ആ സമയത്ത് തന്നെയാണ് കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘവും ഇവിടെ എത്തിയത്. ആദ്യം എത്തിയത് എൻ സി പി സംഘമായിരുന്നു. എൻ സി പി സംഘം അകത്ത് കയറിയതോടുകൂടിയാണ് പോലീസ് സംഘം മടങ്ങിപ്പോയത്. യുവതി ഇവിടെ ഇല്ല എന്നുള്ളൊരു കാരണം പറഞ്ഞാണ് അവർ മടങ്ങിപ്പോയത്. ഏറെ വൈകാതെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വന്ന് മൊഴി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് തന്നെ മൊഴി എടുക്കുമെന്ന് നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ജൂൺ 28-ാം തീയതി പരാതി നൽകിയതാണ്. അതിൽ ഏതാണ്ട് 10-20 ദിവസത്തോളം ഒരു നടപടിയും ഉണ്ടായില്ല. ഇന്നലെ വളരെ പെട്ടെന്ന് മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് FIR ഇട്ടത്. അതിനുശേഷം പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ DGP തന്നെ പ്രത്യേകം ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ നിയോഗിക്കുകയും ചെയ്തു. എന്നിട്ടും ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും യുവതിയുടെ മൊഴി എടുത്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച തന്നെയാണ്. അതിന് പോലീസ് എന്ത് കാരണം പറഞ്ഞാലും അതൊരു വീഴ്ച തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്നേരം വൈകുന്നേരം രാത്രി ആയതുകൊണ്ട് എത്താൻ കഴിയില്ല എന്നൊരു നിലപാട് യുവതി സ്വീകരിക്കുകയായിരുന്നു. പക്ഷേ രാവിലെയായി, ഉച്ച കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സമയത്തിനിടയിൽ ഒരു ഘട്ടത്തിൽ പോലും മൊഴി എടുക്കാൻ പോലീസ് എത്തിയില്ല. അവിടെയും കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. NCP സംഘം ഇവിടെ എത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യു സംഘം ഇവിടെ എത്തി യുവതിയുടെ പിതാവുമായി സംസാരിച്ചു. നേരത്തെ പാലിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ പെൺകുട്ടി അല്ലെങ്കിൽ പരാതിക്കാരി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങും. ഒപ്പം ശശീന്ദ്രനെതിരെ സ്വന്തം നിലയിൽ മറ്റ് കോടതിയെ സമീപിക്കാനോ വല്ലതും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികളുണ്ടോ? ഇന്നിപ്പോൾ അങ്ങനെയാണ് യുവതി പറഞ്ഞത്. ഇതുവരെ മന്ത്രിക്കെതിരെ ഒരു നടപടിയെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. കാരണം മന്ത്രിക്കെതിരെ മന്ത്രിയെ പുറത്താക്കുന്ന പോലുള്ള നടപടികൾ സർക്കാരിൽ നിന്നുണ്ടാകുമെന്ന് കരുതിയിരുന്നു, മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി തീരുമാനം പുറത്തു വന്നൊരു സാഹചര്യത്തിലാണ് ആ തീരുമാനത്തിൽ നിരാശയുണ്ടെന്ന് യുവതി പറയുകയും അത്തരമൊരു സാഹചര്യത്തിൽ മന്ത്രിക്കെതിരെയുള്ള നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള നടപടിയാണെന്ന് യുവതി വ്യക്തമാക്കിയില്ല. അത് നിയമവിദഗ്ധരമായി ആലോചിച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിൽ പരാതി കൊടുക്കുകയാണോ അതല്ല കോടതിയെ സമീപിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് യുവതി പറഞ്ഞത്. പക്ഷേ എന്തായാലും യുവതി മന്ത്രിക്കെതിരെ നിയമ നടപടിയായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒരു വലിയ തിരിച്ചടിയാണ്. അങ്ങനെ ഒരു നീക്കമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും വീണ്ടും ഇതിനെ ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കേണ്ടി വരും. അബ്ജോദ്, വളരെ വൈകി പോലീസ് പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം മന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് പരാതിക്കാരി ഒരുങ്ങുകയും ചെയ്യുന്നു. വിവരങ്ങൾ നൽകിയത് ശ്യാംകുമാർ.